അള്ളാഹു സുബാനിക്കട്ടെ എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം പറയേണ്ടത് എന്ന് ചുരുക്കി പറയും ഇതുവരെയും അറിയാത്ത ആളുകൾ അതിന്റെ മഹത്വത്തെ കുറിച്ച് ഇതുവരെയും ശ്രദ്ധിക്കാതെ പോയ ആളുകൾ പിന്നെ സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയേണ്ടി വരും ഏത് അസുഖത്തിനും ഈ സ്വലാത്ത് പതിവാക്കലിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സത്യവിശ്വാസികളുണ്ട് അവർക്കെല്ലാം സമാധാനത്തിനു വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലുവാനും ചൊല്ലിപ്പിക്കുവാനും കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് നാം ചെയ്യുന്ന വലിയ സേവനമായി അത് മാറുക തന്നെ ചെയ്യും അത് നമുക്ക് അറിയാം അതിന്റെ രൂപം പൂർണ രൂപമാണ് ഞാൻ പറഞ്ഞത് വാലാബി ഹിസലിം എന്നുണ്ട് എന്നും അതിൻ്റെ പൂർണ്ണരൂപമായി വന്നിട്ടുണ്ട് ഇതിനെ പതിവാക്കിയാൽ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഇതിനെ ഒരു എണ്ണമനുസരിച്ച് പതിവാക്കുക ഒന്നുകിൽ രണ്ടായിരം പ്രാവശ്യം ദിവസം ചൊല്ലുക അല്ലെങ്കിൽ നാനൂറ് വട്ടം അങ്ങനെ ചെറിയ രൂപവുമുണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ആളുകളോ കാഴ്ച കുറഞ്ഞ ആളുകളോ രാവിലെ നൂറ് വൈകുന്നേരം നൂറ് എന്നിങ്ങനെ ഓതുന്ന പതിവുണ്ടെങ്കിൽ ഓതിയിട്ട് അതിനെ കൈയിലൂതി കണ്ണിൽ തടവുകയാണ് വേണ്ടത് നൂറ് വട്ടം ഓതി രാവിലെ കയ്യിലൂതി കൈകൊണ്ട് മുഖം തടവി വൈകുന്നേരവും അങ്ങനെ ഓതി അങ്ങനെ നൂറ് നൂറ് ഓതുന്ന പതിവും കണ്ണു രോഗത്തിന് വന്നിട്ടുണ്ട് അതിലൂടെ കണ്ണിന്റെ രോഗം പൂർണ്ണമായും ശമിക്കുന്നതായി കണ്ട അനുഭവമാണ് ഹൃദയരോഗം ഹൃദയത്തിന് വിഷമങ്ങളുള്ള ആളുകൾ പിടയ്ക്കുന്ന ആളുകൾ ഹൃദയത്തിൽ ബ്ലോക്കുള്ള ആളുകൾ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നൂറ് പ്രാവശ്യം ഓതി കയ്യിൽ ഊതി നെഞ്ചിൽ തടവിയാൽ അവന്റെ രോഗത്തിന് ശമനം കിട്ടും രോഗിയായ ഒരാൾ ഇതിനെ ഭയഭക്തിയോടുകൂടെ ഓതി അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഓതി വന്നാൽ അവന് രോഗശമനമുണ്ടാകുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ ഇമാം ഷാഫി അലി അൻഹു ആണ് ഇമാം ഷാഫി അലി അള്ളാഹു ഇത് പറയുകയും അഹമ്മദ് അലി അള്ളാഹുവിന്റെ ഔറാദുകളിൽ മുഖ്യമായ ഒരു സ്വലാത്തായുമെല്ലാം ലോകത്തറിയപ്പെടുന്ന അറിയപ്പെടുന്ന തിബിൾ കുലൂബ് സലാത്ത് ഇന്ന് ഓൺലൈൻ പരിപാടികളിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവ പണ്ഡിതന്മാർ മുഴുവനും സമൂഹത്തിന് ചൊല്ലിക്കൊടുക്കുകയും ഒന്നിച്ച് ചൊല്ലിപ്പിക്കുകയും മുന്നിൽ ഗ്ലാസ് വെള്ളം വെച്ച് അതിൽ ഊതാൻ പറയുകയും കുടിക്കാൻ പറയുകയും ചെയ്യുന്നത് ഈ സ്വലാത്താണ് പലപ്പോഴും ഈ സ്വലാത്താണ് അവർ ചൊല്ലിക്കാറുള്ളത് മറ്റു സ്വലാത്തുകൾ ഇല്ലെന്നല്ല ഈ സ്വലാത്താണ് അവരും ചൊല്ലിക്കുന്നത് ഇതിൻ്റെ ഫലം ഏറെയാണ് എന്നത് കൊണ്ട് തന്നെയാണ് ആ ഓൺലൈൻ പരിപാടികളിലൂടെ ഹാസിലാക്കപ്പെടുന്ന മുറാദുകൾ ലോകത്ത് പ്രസിദ്ധമാവുന്നത് അതിലൂടെ ഓൺലൈൻ പരിപാടികൾ പരിപാടികളും അതിൻ്റെ അവതരണക്കാരായ ഉസ്താദുമാരും പരസ്യമാവുന്നത് എല്ലാവർക്കും ഈ സ്വലാത്ത് തിബിൽ കുലൂ വലിയ ഉപകാരം ചെയ്യുന്നു എന്ന് മൊത്തത്തിൽ സാരം ഇതിന്റെ സാരം അർത്ഥം അത് ചിന്തിച്ചു കൊണ്ട് വേണം എന്ന് പറഞ്ഞുവല്ലോ ചെയ്യണേ എന്ന അറബി വാക്കിന്റെ അർത്ഥം നീ കാരുണ്യ പ്രത്യേക കാരുണ്യം സ്പെഷ്യൽ ആയിട്ടുള്ള കാരു കാരുണ്യം നീ ചെയ്യണമേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എങ്ങനെയുള്ള മുഹമ്മദ് നബി എങ്ങനെയുള്ള ഞങ്ങളെ നേതാവ് എങ്ങനെയുള്ള ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സലാഹ അലി സ്വലമതങ്ങൾ എന്നറിയോ ആ മുഹമ്മദ് നബി ആരാന്നറിയോ നബില്ലാ അലിസ്മാരെന്നറിയോ ഹൃദയങ്ങൾക്ക് മരുന്നാണ് ഹൃദയങ്ങൾക്ക് മരുന്നാണ് ഹൃദയങ്ങൾക്ക് മരുന്നാണ് അബ്ദാനി ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും എല്ലാ രോഗത്തെ തൊട്ടും ശിഫയാണ് സൗഖ്യമാണ് ആരോഗ്യം തരുന്ന ദാതാവാണ് ഒന്നൂരിൽ അപസാരി വറിയങ്ങൾ ശരീരങ്ങൾ എന്നതിനപ്പുറം കണ്ണുകൾക്കും പ്രത്യേക പ്രകാശം പരത്തുന്നയാളാണ് ആ കണ്ണിന് തെളിച്ചം നൽകുന്നയാളാണ് മുഹമ്മദ് നബി സല്ലാ അലൈസ്മ തങ്ങൾ കണ്ണിൻ്റെ തെളിച്ചമാണ് ഹൃദയത്തിൻ്റെ പ്രകാശമാണ് ഹൃദയത്തിൻ്റെ മരുന്നാണ് അതേ ശരീരത്തിന് മുഴുവനും സൗഖ്യമാണ് അങ്ങനെയുള്ള മുത്ത് നബി മുത്തുനബി സുല്ലാവി തങ്ങൾക്കും നീ പ്രത്യേക കാരുണ്യം ചൊരിയണേ ചൊരിയണേം വാല ആലി അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും നീ കാരുണ്യ വർഷം നൽകണേ അല്ല കരുണ ചെയ്യണേ അല്ല പ്രത്യേക കാരുണ്യം നൽകണേ അല്ല വസഹബി അവിടത്തെ ചുറ്റും ഇൽമു പഠിക്കാൻ ഒരുമിച്ചു കൂടിയ അവിടത്തേക്ക് വേണ്ടി ജീവൻ ബലിയർപ്പണം നടത്താൻ തയ്യാറായി നിന്ന അവിടുത്തെ പുന്നാര സഹചരർ സ്വഹാബികൾ ഉണ്ടല്ലോ അവിടുത്തെ ശിഷ്യന്മാരുണ്ടല്ലോ സ്വഹാബികൾ ആ സ്വഹാബികൾക്കും നീ പ്രത്യേക കാരുണ്യം ചൊരിയണമേ തമ്പുരാനെ അവർക്ക് നീ പ്രത്യേക ഗുണവും നൽകണേ ബറക്കത്ത് ഇലാഹിയായ ഹൈർ അവർക്കും നബിക്കും കുടുംബത്തിനും സ്വഹാബികൾക്കും മൊത്തം നൽകണേ വസല്ലിം അവർക്കെല്ലാം സുരക്ഷ നൽകണേ പ്രത്യേക പരിരക്ഷണ നൽകണേ രക്ഷ നൽകണേ രക്ഷ നൽകണേ അല്ലാ ഇതിനെ പതിവാക്കിയാൽ രക്ഷപ്പെടാമെന്ന് ഇമാം ഷാഫി അൻഹു പറയുകയാണ് ഈ സ്വലാത്ത് നമുക്ക് വെള്ളിയാഴ്ചകളിൽ കൂടുതലായി ചൊല്ലാം മറ്റുള്ള ദിവസങ്ങളിലും വിടാതെ ചൊല്ലാം ആർക്കെങ്കിലും രോഗമുണ്ടെന്നറിയുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്കായ രണ്ടായിരം ചൊല്ലി വെള്ളത്തിലൂതി അവർക്ക് കുടിപ്പിച്ചുകൊണ്ടിരിക്കാം അസുഖമുള്ള ആളുകൾക്ക് പുറമെ ശരീരത്തിന് ശോഷണമുള്ള ആളുകൾ ശരീരത്തിന് ശക്തി ശയിച്ച ആളുകൾക്ക് നൽകാം കൊറോണ ബാധിച്ച ആളുകൾക്ക് നൽകാം അതുപോലെ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് നാന്നൂറ് വട്ടമോ രണ്ടായിരം വട്ടമോ ചൊല്ലി ഊതിയ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കാം വലിയ ഒരു കുപ്പിയെടുത്ത് അതിൽ രണ്ടായിരമോ ചൊല്ലി ചൊല്ലി കൊണ്ടുവരുമ്പോ നീ ഒരു ദിവസം എത്രയാച്ചിരുന്ന പത്തോ നൂറോ അത് കഴിഞ്ഞതിനു ശേഷം ഊതിയിട്ട് അതിന്റെ അടപ്പിട്ട് മുറുക്കി അവിടെ വെക്കുക അതിന്റെ എണ്ണം എഴുതി വെച്ചോളുക എണ്ണം പിടിച്ചോളുക അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു സമയത്തിന് സമയം കിട്ടുമ്പോൾ ഓതി 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 അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അതിനെ നാം എല്ലാ ദിവസവും കുടിക്കാൻ രോഗിക്ക് കൊടുക്കുക നമ്മുടെ കണ്ണിന് ദിവസവും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റാൻ ു പോകുന്നു എന്ന് തോന്നിയാൽ ഇത് ചെയ്യാം കണ്ണിന് അസുഖം വരുന്നത് ശാരീരികമായിട്ടുള്ള വേറെന്തെങ്കിലും പ്രശ്നങ്ങളും കൊണ്ടാകാം അല്ലെങ്കിൽ ലാപ്പകലില്ലാതെ മൊബൈലിൽ നോക്കുന്നത് കൊണ്ടാകാം അതിനെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്യണം ഷുഗറിലെ ആളുകൾ മധുരം ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുകയും ഭക്ഷണം സമയാസമത്ത് സമയത്ത് കഴിക്കുകയും അതുതന്നെ ആവശ്യത്തിന് മാത്രം ശരീരത്തിലേക്ക് എടുക്കുന്ന നല്ല ഭക്ഷണങ്ങൾ കുറേശ കഴിക്കുകയും ചെയ്യുക അതൊരു രോഗമേ അല്ല നമ്മുടെ ശരീരത്തിന് ആയുസ് നീളാൻ വേണ്ടി അള്ളാഹു തന്ന ഒരു നിയന്ത്രണത്തിന്റെ ഉപാധി മാത്രമാണ് ഷുഗർ ഷുഗർ വന്നാൽ എല്ലാം പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ വലിയ ആരോഗ്യ അല്ലേ കാണുന്നേ അവിടെ ആരോഗ്യം ആർക്കും ഇല്ല ഈ വയർ നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ കൈയും കാലും വേദനിച്ച് നടക്കുന്ന ആളുകൾ ഷുഗർ ബാധിച്ചതിനേക്കാൾ അപ്പുറമുള്ള ആളുകളാണ് ഷുഗർ ബാധിച്ച ആളുകൾ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുകയും നല്ല നിലയ്ക്ക് ആരോഗ്യത്തിന് എടുക്കുന്നത് നല്ല നിലയ്ക്ക് കുറേശ്ശെ കഴിക്കുകയും ചെയ്ത് ചിട്ടയോടെ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ധാരാളം ആയുസ് വർദ്ധിക്കാറുണ്ട് മറ്റുള്ളവരാണ് പെട്ടെന്ന് എന്തെങ്കിലും അപകടം വന്ന് മരിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏത് രോഗവും അതിൻ്റെതായ ഗുണങ്ങൾ ഗുണവശങ്ങളുമുണ്ട് അപ്പം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം ഷിഫ ഇന് പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള സലാഹത്തുബുൽ ഖുലൂബ് വലിയ തോതിൽ മനസ്സിലാക്കി വെക്കുകയും പാരായണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ അനുഗ്രഹിക്കട്ടെ അസ്ലാം ആലിക്കും